കുഞ്ഞുണ്ണി മാഷ് വളരെ മുമ്പ് എഴുതി വെച്ചൊരു കാര്യം ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായത് ഈ കാലത്താണ്. കുഞ്ഞുണ്ണി മാഷ് പണ്ടൊരു കവിതയിൽ എഴുതിയതാണ്, കയ്യും മേലോട്ടാക്കി കാലും മേലോട്ടാക്കി തലയും കീഴോട്ടാക്കി ആകെ കീഴോട്ടാക്കിട്ടങ്ങിനെ എൻ്റെ നടത്തം അങ്ങിനെ എൻ്റെ നടത്തം അങ്ങിനെ എൻ്റെ നടത്തം എന്ന് എത്രയോ കൊല്ലം മുമ്പ് എഴുതിയതാണ്. അന്നറിയാമോ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ വരുമെന്നും നമ്മുടെ എല്ലാ തലമുറകളും ഒരുപോലെ താഴോട്ട് നോക്കി നടക്കുമെന്നും നമ്മൾ അറിഞ്ഞിരുന്നു. പിന്നെ ട്രോളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളീ പറയുന്ന ഈ നിമിഷനേരം ഉണ്ടാകുന്ന ഒരു ചിരിക്ക് വേണ്ടിയാണ് ട്രോളുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളുകളൊക്കെ നമ്മൾ സ്റ്റേജിൽ, ഞാനൊക്കെ വേദിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ട്രോളുകളായി വരുന്നുണ്ട്. മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലത്ത് പറഞ്ഞ ഒരു വിഷയം ഇപ്പോൾ വലിയൊരു ട്രോളായിട്ടുണ്ട്. അതെനിക്ക് അയച്ചു തന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏതൊരു പുതിയ കോഴ്സിന് ചേരാൻ വേണ്ടി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ചോദിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ നെറ്റിയിലെ ഈ കാക്കപ്പുള്ളി എഴുതാമല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, വേണ്ട വേണ്ട, അത് ചിലപ്പോൾ മാഞ്ഞു പോവും, ഇടത് കയ്യിൽ ടെലിഫോൺ ഉള്ളവൻ എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കും, കാരണം അവൻ്റെ കയ്യിൽ അത് മാത്രമാണ് എപ്പോഴും. അതൊരു ട്രോളർ ഡയലോഗാണ്, കാരണം ഇത് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചികഞ്ഞു നോക്കുമ്പോൾ, അന്വേഷിച്ചു പോകുമ്പോൾ ഇപ്പോഴും ആക്ഷേപഹാസ്യത്തിൽ മികച്ച രചനകൾ വരുന്നുണ്ട്. നമ്മളത് കണ്ടെത്താത്തതാണ്. അന്വേഷിക്കുക, അന്വേഷിക്കുവിൻ കണ്ടെത്തും. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നല്ല, അന്വേഷിക്കുവിൻ കണ്ടെത്തും. എനിക്കതാണ് തോന്നുന്നത്. ഞാൻ വായിച്ച ഈ അടുത്ത വായിച്ച ഇപ്പോഴും നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊരു യുവ എഴുത്തുകാരൻ്റെ നർമ്മം. അതിവളരെ ഗംഭീരമാണ്. ഞങ്ങൾക്കൊക്കെ പലപ്പോഴും ചിന്തിക്കാനുള്ള സ്പാർക്ക് കിട്ടുന്നത് അതിൽ നിന്നാണ്. പുതിയൊരു വേദിയിലേക്ക് കയറുമ്പോൾ ഇന്ന് എന്ത് പറയും എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റൊക്കെ ആയിട്ട് എഴുതിയ ഒരു സാഹിത്യമായിരിക്കും.